മുഖത്ത് ഒരു പ്രായമാകുമ്പോഴേക്കും നമുക്ക് ചുളിവുകൾ വീഴും, നമുക്ക് എന്താ ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, നെറ്റിയിലൊക്കെ എന്ന് പറഞ്ഞു 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 പറഞ്ഞാൽ പെട്ടെന്നാണ് കണ്ണിനടിയിലൊക്കെ നമുക്ക് ഈ ഒരു ചുളിവ് വരുന്നത് അല്ലേ. അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രായത്തെ ഒന്ന് ചെറുതാക്കാൻ വേണ്ടി ഒന്ന് എന്താ പറയുക, ഒരു 40 വയസ്സുകാരേക്കാളും 40 വയസ്സുകാരെ പോലും 30 വയസ്സുകാരാക്കാൻ പറ്റുന്ന നല്ലൊരു നല്ല അടിപൊളി വീട്ടിലുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ജെല്ലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിന് നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. നിങ്ങളുടെ മുഖത്തെ റിങ്കിൾസും ഫൈൻ ലൈൻസും എല്ലാം മാറ്റി നമ്മൾ ചെറുപ്പമാക്കാനും മുഖം നല്ല ഗ്ലോയോടുകൂടി വെളുത്തിരിക്കാനും പറ്റണ നല്ലൊരു എന്താ പറയുക, ആൻറ്റി ഏജിങ് ഏജിങ് ജെല്ലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് കാണണ്ടേ. നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ചെറുപ്പമായിരിക്കാൻ തന്നെയാണ് ഇഷ്ടം, എനിക്കും അതെ കേട്ടോ. എന്ന് വെച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ നമുക്ക് ഓരോ വർഷം കൂടുന്തോറും പ്രായം കൂടും, പക്ഷേ നമ്മുടെ മനസ്സെപ്പോഴും ചെറുപ്പമായിരുന്നാൽ തന്നെ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും മുഖം എന്നും ഗ്ലോയോടുകൂടി ചുളിവുകളൊന്നും വീഴാതെ നല്ല സുന്ദരമായിരിക്കണം തന്നെ ആഗ്രഹം. നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ധാരാളം വരാറുണ്ട് കേട്ടോ, പക്ഷേ അതിലൊക്കെ അവർ പലതും പറയുമെങ്കിലും അവരുടെയും ആഗ്രഹം എന്തായിരിക്കും, നമ്മൾ പുറത്തുനിന്ന് പോകുമ്പോൾ എല്ലാവരും നമ്മളെ നോക്കിയിട്ട് ആ എന്ന് നല്ലതായി ഉണ്ടല്ലോ മുഖം, എന്താ ചെയ്ത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ചിലവർ പറയും നീ പ്രായം കൂടുന്തോറും ചെറുപ്പായി വരികയാണല്ലോ എന്ന് പറയൂല്ലേ, അതൊക്കെ നമുക്കൊരു സന്തോഷം തോന്നും അല്ലേ. പിന്നെ ചിലവരുടെ മുഖത്ത് പെട്ടെന്ന് നമുക്ക് പ്രായം ആവാതെ തന്നെ ചുളിവുകൾ വീഴാനും അതുമാതിരി തന്നെ പെട്ടെന്ന് അവർ പ്രായം തോന്നിപ്പിക്കാനും തുടങ്ങും. അവർ സ്കിന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, അവർക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ജെല്ല് നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഈ ജെല്ല് എന്ന് വെച്ച് കൊണ്ടു പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് പ്രായം കുറയ്ക്കുക എന്ന് തന്നെ പറയാം, നമ്മുടെ ഫൈൻ ലൈൻസ് റിങ്കിൾസൊക്കെ വരാതിരിക്കാൻ. നമുക്ക് മുഖത്ത് ചുളിവുകൾ പ്രായമാകുമ്പോൾ വരും, നമുക്ക് ഒരുപാടൊന്നും തടഞ്ഞു നിൽക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് പ്രായമാവണേന്ന് മുമ്പന്നെ ഒരുപാട് പേർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ചുളിവുകൾ വന്നിട്ട്. അതുമാതിരി തന്നെ ഒരു പരിധി വരെ നമ്മുടെ പ്രായം ആവണേന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ആയിട്ടും ചുളിവ് വരണേന് ഒരു പ്രായം ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്നുണ്ട്. എനിക്ക് നെറ്റിയിൽ 2-3 ചുളിവുകളൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ എനിക്ക് നെറ്റിയിൽ 2-3 ഒരു വര പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്തത് വെച്ച് പറഞ്ഞാൽ ഡെയിലി ഓയിൽ മസാജ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ ജെല്ല് ഉപയോഗിക്കാറില്ല, പക്ഷേ ഇതിന് മുമ്പ് ഞങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും ഈ ജെല്ല് ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയല്ല കാണിച്ചിരിക്കുന്നത്, വേറൊരു തരത്തിലാണ് കാണിച്ചിരിക്കുന്നത്. ഈ ജെല്ല് ഞാൻ അന്ന് പതിവായിട്ടൊരു 4-5 മാസത്തോളം തേച്ചിട്ടുണ്ട്. തേച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയൊരു നല്ല എന്താ പറയുക, ഇതൊരു അതിശയിപ്പിക്കുന്ന ഒരു റിസൾട്ട് തന്നെയായിരുന്നു എനിക്ക്. ആ ഒരു ചുളിവിനെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. എന്ന് വെച്ച് കൊണ്ട് പറഞ്ഞാൽ ഞാൻ അന്നും ഓയിൽ മസാജ് ചെയ്യുമായിരുന്നു. ദിവസവും ചെയ്യുമെന്ന് പറയുന്നില്ല, ചില സമയത്തൊക്കെ നമുക്ക് ടൈമിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യുക അല്ലേ. അപ്പോൾ ഇപ്പം നോക്കി ദീപാവലി ആയിട്ട് 2-3 ദിവസം എനിക്ക് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റാറില്ല, പക്ഷേ വിടാറില്ല. ഇന്ന് രാവിലെ ഓയിൽ മസാജ് ചെയ്തു ഞാൻ, അതുമാതിരി ഫേസിൽ നല്ലൊരു പാക്ക് ഇട്ടു. ഏത് പാക്കാട്ടെന്ന് വെച്ച് കൊണ്ട് പറഞ്ഞാൽ മെയിനായിട്ട് ഞാൻ അതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർത്തിരിക്കുന്നത് ഉഴുന്നാണ്. ഉഴുന്നിട്ടുള്ള നല്ലൊരു ഫേസ് മാസ്ക് ഞാൻ ഇന്നിട്ടുണ്ടായിരുന്നു ഓയിൽ മസാജ് കഴിഞ്ഞതിന് ശേഷം. അത് കഴിഞ്ഞ് തലയിൽ നല്ല ഓയിൽ മസാജ് ചെയ്ത് താളി ഉപയോഗിച്ച് കുളിച്ചു. അതാണ് ഇന്നത്തെ. ഇന്ന് എൻ്റെ മുഖം നല്ല ക്ലിയറാണ്. ഓയിൽ മസാജ് ഞാനൊരു 10-20 മിനിറ്റോളം നല്ല പോലെ മസാജ് ചെയ്തു. 2-3 ദിവസം ചെയ്യാത്തതിൻ്റെ ആ ഒരു ഇതാവാൻ വേണ്ടിയിട്ട് സോഫ്റ്റായിട്ടാണ് ചെയ്തത്. അപ്പോൾ ആ ഓയിൽ മസാജ് കഴിഞ്ഞ് ഞാനൊരു 10 മിനിറ്റ് അത് അങ്ങനെ വിട്ടു. അതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ ഉഴുന്നിട്ടിട്ടുള്ള കുറച്ച് വേറെ 2-3 ഇൻഗ്രീഡിയൻസ് ഇട്ടുള്ള ഒരു പാക്ക് ഇട്ടു മുഖത്ത്. ആ പാക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മുഖം നല്ലൊരു മസാജ് കൊടുത്ത് മുഖം കഴുകി കളഞ്ഞതിന് ശേഷമാണ് കുളിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ഈ സാധനം തേച്ചു. ഇപ്പം ഞാൻ ഇങ്ങനെ ഈ കാണിച്ചു തരുന്ന സാധനം തേച്ചു. അത് ഞാൻ കുറേ നേരം മുഖത്ത് വെച്ചു. നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇത് മുഖത്ത് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഇരുന്നോളം. ടി വി കൊണ്ട് കുറേ നേരം ഇരുന്നു. നമ്മളിത് എന്താന്ന് വെച്ച് കൊണ്ട് പറഞ്ഞാൽ പെട്ടെന്ന് അത് ഉണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ ഗോഷ്ടികൾ എന്തെങ്കിലും കാണിക്കുകയോ വല്ലതും കഴിക്കുകയോ സംസാരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ചുളിവുകൾ വീഴും. അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുണ്ടാതെ ഒരു ഭാഗത്ത് ഇരുന്നു എന്ന് പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നു. അരമണിക്കൂറോളം ഇരുന്ന് ഫേസ് അങ്ങനെ പോയിട്ട് നല്ലപോലെ ഒന്ന് കഴുകിക്കളഞ്ഞു. ഞാൻ അതാണ് ചെയ്തത്. അപ്പോൾ ഇതെന്താ ഇൻഗ്രീഡിയൻസ് ഒന്ന് നിങ്ങൾക്ക് കാണണ്ടേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാവും. അന്ന് ഞാനിത് തേച്ചു, എനിക്കിത് എൻ്റെ മുഖത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇങ്ങനെ ഒരു 4-3-4 വര ഉണ്ടായിരുന്നു കേട്ടോ.
അത് നമ്മൾ ശ്രദ്ധിക്കാതെ ഓയിൽ മസാജ് ചെയ്യാതെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളത് തേക്കാതിരുന്ന് കഴിഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ അത് അങ്ങനെ അങ്ങോട്ട് വരയായി നമുക്ക് ആ ഒരു ചുളിവ് വരും. ആ ചുളിവിൽ നിന്ന് രക്ഷിക്കാൻ ഇതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാം. ഇത് ഞാൻ ഒരാഴ്ചത്തേക്കുള്ളതാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരാഴ്ചത്തേക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ ദിവസവും നിങ്ങൾക്ക് കഴുത്തിലോ കയ്യിലോ ശരീരത്തോ മുഖത്തോ എവിടെ വേണമെങ്കിലും തേക്കാം. തേച്ച് നിങ്ങൾ നല്ലൊരു മസാജ് കൊടുക്കുക. നല്ലൊരു മസാജ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതങ്ങനെ വിടാം. അങ്ങനെ വിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നിങ്ങൾ പോയി കഴുകിക്കളയണം കേട്ടോ. അപ്പോൾ നമുക്കിത് എന്താന്നുള്ളത് കണ്ടിട്ട് വന്നാലോ. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ദീപ എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം അല്ലേ. ഞാനിപ്പോൾ ദാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം ആവശ്യം ഫ്ലാക്സ് സീഡാണേ. അപ്പോൾ ഫ്ലാക്സ് സീഡ് നമുക്ക് ചണവിത്ത് എന്ന് പറയും നമ്മൾ മലയാളത്തിൽ. നമുക്കിത് എന്താ കടകളിൽ നിന്നെല്ലാം വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പം ഇത് നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണ് ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ഇരുന്നത് ഞവര അരിയാണ്. അപ്പോൾ അത് നമുക്കിതിലേക്ക് 1 സ്പൂണ് ഇട്ട് കൊടുക്കുക. അതേ സ്പൂണിന് ഇത് രണ്ടും കൂടി നമുക്ക്. ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനെ നമുക്കൊന്ന് തിളപ്പിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് സ്റ്റവ് കത്തിച്ച് അടുപ്പത്ത് വയ്ക്കട്ടെ. ഇത് സ്റ്റവ് കത്തിച്ച് അടുപ്പിലേക്ക് വെച്ചു. ഇനി ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇപ്പോൾ ദാ ഇത് തിളച്ച് വറ്റി നല്ല ജെൽ രൂപത്തിലായിണ്ട്. നമ്മുടെ ഞവര അരിയുടെ ആ കളറൊക്കെ കണ്ടു നല്ല പോലെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ജെല്ലാണെങ്കിലും ഈ ഞവര അരി ഇതും കൂടി ആണെങ്കിലും നമുക്ക് നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാനും നല്ലൊരു ഫേസ് ക്രീം ഉണ്ടാക്കാനും ഹെയറിൽ ഉപയോഗിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഊറ്റിയെടുത്തിട്ട് ഇത് കളയാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇത് നമുക്ക് നമ്മുടെ മുഖത്തേക്കും തലയ്ക്കും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യണത് ഞാനെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് അരിച്ചെടുക്കാം. അല്ല സ്റ്റവ് നിന്ന് എടുത്തു, ആ ചൂടോടുകൂടി ഇതിലൊഴിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ച് പറഞ്ഞു പറഞ്ഞാൽ ഇതിങ്ങനെ ഇരുന്ന് നമ്മൾ ഒന്ന് ചൂടാറട്ടെ പറഞ്ഞിരുന്നാൽ പെട്ടെന്ന് അത് ജെല്ലായി പോവും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മളിതിങ്ങനെ അരിച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അധികം പണിയിൽ അരിപ്പ് വെച്ചെടുക്കുക. അല്ല ഭയങ്കരമായിട്ട് ജെല്ലായി എന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പ് വെച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് പറഞ്ഞാൽ തുണിയിൽ അരിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുമല്ലോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ഫ്ലാക്സ് സീഡും ഞവര അരിയും ആണ്. അന്ന് ഞാൻ ഞവര അരി ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ ഞവര അരി ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചരി ഉപയോഗിച്ചാൽ മതി. ഞവര അരിക്ക് പകരം പച്ചരി ഉപയോഗിക്കുക. പച്ചരി നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും ടൈറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. അതുമാതിരി തന്നെ ഞവര വിത്ത് എന്ന് പറഞ്ഞു നമ്മുടെ എന്താ ഞവരപ്പൊടിയുടെ ഒരുപാട് പാക്കുകൾ ഞാനിട്ടുണ്ട്. ഞവരപ്പൊടി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം എന്നെ ഞെട്ടിച്ച് കളഞ്ഞൊരു സാധനം തന്നെയാണ്. എനിക്ക് ഉഴുന്നതുപോലെ നല്ല റിസൾട്ട് തന്നെ. അതുപോലെ തന്നെ ഞവരപ്പൊടി എനിക്ക് നല്ലപോലെ റിസൾട്ട് തന്നിട്ടുണ്ട്. റാഗിപ്പൊടി എനിക്ക് നല്ലപോലെ റിസൾട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിത്തെ നിങ്ങൾക്ക് ഏതാ കയ്യിലുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് തിളപ്പിച്ചു പോകണമെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്കിത് ഫേസ് മസാജിനും കൂടി ഉപയോഗിക്കാം. നിങ്ങൾ ഓയിൽ ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫേസ് മസാജിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. നമുക്കിത് കുറച്ചൊരു 2 ടേബിൾ സ്പൂണോളം നമുക്കൊരു ബൗളിലേക്ക് എടുത്തു മാറ്റുക. ഒക്കെ കൂടി പോകും നമുക്ക്. അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് ചെയ്യണം. ഇപ്പം ഞാനിപ്പോൾ ദാ ഇത്രത്തോളം എടുത്തിണ്ടേ, ഇത്രത്തോളം എടുത്തിണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഫേസ് ഓയിൽ ഏതെങ്കിലും ഒഴിക്കുക, വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഒഴിക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് നമ്മുടെ എന്താ ഗ്ലിസറിനാണേ. ഇതിലേക്ക് നമുക്കൊരു 2-3 ഡ്രോപ്സ് ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കണ്ണിനടിയിലൊക്കെ വരണം എന്താ ചുളിവുകളുണ്ടല്ലോ, അതൊക്കെ മാറ്റാൻ നല്ലപോലെ സഹായിക്കും. ഒരു കൈക്ക് നല്ലപോലെ എടുത്ത് നമുക്കിത് ഫേസിൽ നമുക്ക് ചുളിവുകൾ മാറുന്നു മാത്രമല്ല നമ്മുടെ ഫേസിന് നല്ല കളർ കൊണ്ടുവരാൻ ഇത് സഹായിക്കും. എൻ്റെ ആദ്യത്തെ കളർ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഞാൻ അതിൻ്റെ ഇരട്ടി ഒരു കളർ വന്നു എന്നുള്ളത് തന്നെ പറയാം. ഫസ്റ്റ് സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും എൻ്റെ കളർ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒരുപാട് മാറിയുണ്ട്. എൻ്റെ പിഗ്മെൻറ്റേഷൻ മാറി, കളറ് വന്നു, അങ്ങനെയുള്ളതിനൊക്കെ സഹായിച്ചത് ഞാൻ ഒരു വൈറ്റനിങ് പാക്കും അല്ല വൈറ്റനിങ് ക്രീമും ഉപയോഗിച്ചിട്ടില്ല. പാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് വീട്ടിൽ, ഹോം മെയ്ഡായിട്ടുള്ളത്. ഒത്തിരി ഞാൻ പാക്കുകൾ വീട്ടിലത്തെ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് എനിക്ക് ഇത്ര റിസൾട്ട് കിട്ടിയത്. ഫേസിന് മാറിപ്പോകും നമുക്കിത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ. ചണവീത്തിന് അധികം വിലയൊന്നുമില്ല. നിങ്ങളെല്ലാവരും വാങ്ങി ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം. അതിൻ്റെ കൂടെ ഞവരയും കൂടി ഉണ്ടെന്നുണ്ട് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഫേസ് മൊത്തം തേച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇത്
കഴുത്തിലും കൂടി ഒന്ന് തേച്ച് കൊടുക്കുക. സമയമുള്ളതിനനുസരിച്ച് ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടമെങ്കിലും നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. മസാജ് ചെയ്യാൻ സമയമില്ലാത്തൊരു ഇത് ഉണ്ടാക്കി ഫേസിൽ ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങളിപ്പോൾ രാത്രി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുളിക്കലോ ഒമേലോ ഒഴുകലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിത് ഫേസിലൊന്ന് ഇങ്ങനെ വെറുതെ ടൈം മസാജ് ചെയ്യാൻ ടൈമില്ലാത്തവർ ഇങ്ങനെ ഫേസിലിട്ട് കൊടുക്കുക. ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മതി. അതുമാതിരി തന്നെ ഇതൊന്ന് വലിഞ്ഞു മുറുകണ സമയത്ത് നമുക്ക് വെറുതെ വെള്ളം തൊട്ട് ഒന്നിങ്ങനെ നനച്ചു കൊടുത്ത് ഒന്നിങ്ങനെ തുടച്ചു കൊടുത്താൽ മതി. ആ വലിച്ചിൽ മാറും, അപ്പോഴും നിങ്ങൾക്കിത് മുഖത്ത് അങ്ങനെ ഇട്ട് വയ്ക്കാം കേട്ടോ. ആ വലിച്ചിൽ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംസാരിക്കുമ്പോൾ ഒന്നും കുഴപ്പമില്ല, അങ്ങനെയും ചെയ്യാം കേട്ടോ. നമുക്ക് ആദ്യം ഇങ്ങനൊരു മസാജ് കൊടുക്കാം. ഫേസിൽ എപ്പോഴും മസാജ് കൊടുത്താൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂടും, അതും നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാനും അതുമാതിരി തന്നെ മുഖത്തിന് നല്ല കളർ കൊണ്ടുവരാനും നമ്മളെ നല്ലപോലെ സഹായിക്കും കേട്ടോ. ഇപ്പം ഞാൻ മുഖത്ത് തേച്ച് കൊടുത്തു. ഇനി നമുക്ക് നമ്മൾ എന്താ പറയുക, ഇതും കൂടി ഇട്ടുണ്ടല്ലോ ഇതിൽ ഗ്ലിസറിനും കൂടി, അപ്പോൾ അതിൻ്റെയും കൂടി ആ ഒരു ഷൈനിങ് നമ്മുടെ മുഖത്ത് ഉണ്ടാവും കേട്ടോ. ഇപ്പം ഞാൻ പിന്നെയും തേച്ച് കൊടുത്തു. നമുക്ക് നല്ല സോഫ്റ്റായിട്ടൊരു മസാജ് കൊടുക്കുക. ഇങ്ങനെ മേളിക്ക് മേളിക്ക് വേണം നമ്മളെപ്പോഴും മസാജ് കൊടുക്കാൻ. നമ്മളൊരു പ്രായമാകുമ്പോൾ സ്കിന്നൊന്ന് തൂങ്ങി വരും, അപ്പോൾ ആ ഒരു ടൈറ്റല്ലാതിരിക്കുക, സ്കിന്നൊന്ന് എന്താ ലൂസാവുക എന്ന് പറയും, അപ്പോൾ അത് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും മേപ്പെട്ട് നമ്മളൊരു മസാജ് കൊടുക്കണം എന്ന് പറയണത്. രണ്ട് സൈഡും ഒരുപോലെ മസാജ് കൊടുക്കുക. അതുപോലെ തന്നെ എനിക്കൊക്കെ ഓൾറെഡി ത്രീശം ഇങ്ങനെ ഒരു തൂങ്ങൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ, അപ്പോൾ അതിനെ നമുക്കൊന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഇങ്ങനെ ചെയ്യണം. കണ്ടോ, രണ്ട് സൈഡിലേക്ക് മാറ്റുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം. ഞാൻ കഴുത്തിലൊന്നും അധികം ചെയ്യാറില്ല കേട്ടോ സത്യം പറഞ്ഞാൽ, മുഖത്ത് ഇങ്ങനെ ചെയ്യും. കുറച്ച് കാലം കുറച്ചും കൂടി കഴിയുമ്പോൾ ആ കഴുത്തിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി തുടങ്ങുള്ളൂ. കാരണം മുഖത്ത് എന്തെങ്കിലും വരുമ്പോഴേക്കും ടെൻഷൻ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം ചെട്ടുന്ന തന്നെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ, കഴുത്തിലൊന്നും ചെയ്യാറില്ല. ഇനി കഴുത്തിലും ചെയ്ത് തുടങ്ങണം. നമ്മളിതങ്ങനെ ഒരു കുളത്തിട്ട മാതിരി ഇതങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അതുമാതിരി തന്നെ കണ്ണിൻ്റെ ചോട്ടിലത്തെ ഇത് മാറാൻ വേണ്ടി, ചുളിവ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നല്ലപോലെ വലിച്ചത് എവിടേക്ക് ഇങ്ങനെ പിടിക്കണം. അതിന് ശേഷം കണ്ണിൻ്റെ ചോട്ടിൽ നമ്മൾ ചെയ്യണം. എപ്പോഴും ചെയ്യുമ്പോൾ ഈ വിരൽ വെച്ചാണ് ചെയ്യേണ്ടത്, മോതിര വിരൽ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഈ വിരലാണ് വരിക, നമ്മൾ ഈ വിരൽ വെച്ച് ചെയ്യണം. അപ്പോൾ എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ കൂടുതൽ ബലം ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കണ്ണിൻ്റെ താഴെയല്ലേ, അതുകൊണ്ട് സോഫ്റ്റായിട്ടുള്ള സ്കിന്നും ആണ്. നമുക്ക് കണ്ണിലേക്ക് കൂടുതൽ ബലവും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മോതിര വിരൽ വെച്ച് നമ്മൾ ഇവിടെ മസാജ് ചെയ്യണം പറയണത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ വലിച്ച് വലിച്ച് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം, ഇവിടെ റിങ്കിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുമാതിരി നമുക്ക് ഈ രണ്ട് വിരൽ വെച്ച് ഇവിടെ ഇങ്ങനെയും ചെയ്യണം. അതുമാതിരി തന്നെ നമുക്ക് പുരികത്തിൻ്റെ മുകളിലൂടെ നമുക്ക് മുകളിലേക്ക് മുകളിലേക്കാക്കി കൊടുത്തിട്ട് ഒരു മസാജ് കൊടുക്കുക. എന്ത് ചെയ്യുമ്പോഴും ചെവിയുടെ അറ്റത്ത് കൊണ്ടുവന്ന് ചെവിയുടെ ഈ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളൊന്ന് ഇതാക്കി കൊടുക്കണം കേട്ടോ. ഞാൻ ചെയ്യണതാണ്, ഞാൻ ഡോക്ടറൊന്നുമല്ല, ഞാൻ ചെയ്യാറുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണതേ. ഇപ്പം ഞങ്ങൾക്ക് രണ്ട് കണ്ണും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവണില്ലേ. ഇതാണ് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഭാഗം ചെയ്തിട്ട് അടുത്ത ഭാഗം ചെയ്യാതെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊരു വ്യത്യാസമാണ് വരണമെന്നുള്ളത്. അപ്പോൾ അതാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അതും കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുമാതിരി തന്നെ നിങ്ങൾ ഇവിടെയും അതുപോലെ തന്നെ ചെയ്തു കൊടുക്കണം.
നിങ്ങൾക്ക് ഞാൻ ഇതിന് മുമ്പും കാണിച്ച് തന്നിട്ടുള്ളതാണ് ഓയിൽ മസാജിൽ. ഇത് തന്നെയാണ് ഞാൻ ഇതിലും ചെയ്യാറ്. നമ്മളിപ്പോൾ ഒരു ദിവസം ഓയിൽ മസാജ്, ഒരു ദിവസം ഇത് അങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ല, നിങ്ങൾക്ക് ഓയിൽ മസാജ് വിട്ടിട്ട് ഇത് മാത്രമായിട്ട് ചെയ്യുകയാണ് വെച്ചാലും ഇത് ഞങ്ങൾക്ക് നല്ല ഗുണം തരും കേട്ടോ. നമ്മളിത് ചെയ്യുമ്പോൾ കൈയൊക്കെ വഴുക്കി പോവും, അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഞങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഫേസിൽ വന്ന മാറ്റം നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചുകൊണ്ടാൽ നമ്മൾ ചെയ്യുമ്പോഴുള്ളതും ഇപ്പം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതും തമ്മിലുള്ള വ്യത്യാസമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ഫേസിൽ നല്ലൊരു മസാജ് കൊടുത്തു, മുഖം നല്ലപോലെ ടൈറ്റായി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കൂടി തേച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ ഫേസ് മൊത്തം നല്ലപോലെ തേച്ച് കൊടുത്തു. ഇതൊന്ന് ഞാൻ ഉണങ്ങാൻ അനുവദിക്കും, അതിന് ശേഷം ഞാൻ കഴുകി കളയുള്ളൂ കേട്ടോ. ഇനി ഞാൻ ഉണങ്ങിയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണില്ല, ഞാൻ എങ്ങനെ ഉപയോഗിച്ച് രാവിലെ. അതുപോലെയല്ല, ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന നല്ലൊരു മസാജും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. നിങ്ങൾക്ക് മസാജ് ചെയ്യാൻ ടൈമില്ലാത്തവർക്ക് വെറുതെ ഫേസിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇരുന്നാലും നല്ലതാണിത്. നിങ്ങളുടെ സ്കിന്നിലെ ചുളിവ് മാറാനും വെളുക്കാനും നല്ലപോലെ സഹായിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഒരുപാട് നീണ്ടുപോയെന്ന് തോന്നുന്ന വീഡിയോ, എന്തായാലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്നും ചെറുപ്പമായിരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. നിങ്ങളിത് ഉണ്ടാക്കി നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു 7 ഡേയ്സിൻ്റെ ഉള്ളിൽ ഞങ്ങളൊന്ന് അറിയിച്ചു പറഞ്ഞു. ഒരുപാട് സന്തോഷമാകും. എനിക്ക് ഒത്തിരി റിസൾട്ട് തന്നൊരു സാധനമാണിത് കേട്ടോ. ബൈ.